Next is types of computers. Computers broadly classified on the basis of their speed, then cost and size. Size in name, speed in name, cost in name, അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിനെ പലതായിട്ട് തരംതിരിക്കാം. That is called micro computers, mini computers, mainframe computers and super computers. അവയാണ് കമ്പ്യൂട്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട തരങ്ങൾ. അപ്പോൾ അതിനെ നമ്മൾ ബ്രോഡ് ആയിട്ട് വേറെ പറയാൻ പോകുന്നുണ്ട് എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ടൈപ്പുകളെ കുറിച്ച്. ഇതെന്ന് പറഞ്ഞാൽ ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ദെൻ മൈക്രോ, മിനി, സൂപ്പർ, മെയിൻ ഫ്രെയിം ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ തന്നെ അതിൻ്റെ ചില വേരിയേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പി സി ആണ്, പേഴ്സണൽ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസസ്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണ് ഈ പി സി എന്ന് പറയുന്നത്. ഇത് യൂസർക്ക്, യൂസർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയെ നമ്മൾ യൂസർ എന്നാണ് പറയുന്നത്. അയാൾക്ക് വളരെയധികം പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അതിൻ്റെ വിലയും അതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. അതിൽ വേർഡ്, സ്പ്രെഡ്ഷീറ്റ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, അപ്ലിക്കേഷൻസ് എല്ലാം അതിൽ ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന വർക്ക് സ്റ്റേഷനാണ്, വർക്ക് സ്റ്റേഷൻ എന്ന് പറയും. ഇത് ഹൈ എൻഡഡ് കമ്പ്യൂട്ടറാണ്. ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക്കൽ പർപ്പസസ്, സാങ്കേതികപരമായിട്ട് ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത് ഈ വർക്ക് സ്റ്റേഷൻ. The main ability of those type of computers is known as storage capacity and multi-purpose task. Storage capacity വളരെ അധികമായിരിക്കും, അതുപോലെ തന്നെ multi-purpose ടാസ്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ വർക്ക് സ്റ്റേഷൻ എന്നുള്ളത്. നെക്സ്റ്റ് വൺ ലാപ്ടോപ്പ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മൊബൈൽ യൂസ്, അല്ലെ മൊബൈൽ യൂസ് എന്ന് കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മടിയിൽ വെച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ലാപ്ടോപ്പ്. അതാണ് പേര് വരാൻ കാരണം. ഇതിൻ്റെ സൈസ് ചെറുതാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ ഇതിന് റീചാർജബിൾ ബാറ്ററി ഉണ്ടായിരിക്കും, അല്ലേ. വളരെയധികം എല്ലാവിധ പിന്നെ ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ലാപ്ടോപ്പ് പി സി എന്ന് പറയുന്നത്. ലാപ്ടോപ്പ് പി സി. അതുപോലെ പിന്നെ വരുന്നത് മൊബൈൽ കമ്പ്യൂട്ടേഴ്സാണ്. ഈ പേജർ, നോട്ട്ബുക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ മൊബൈൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് നടന്ന് കൈവെള്ളയിൽ വെച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ടാബ്ലറ്റുകൾ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാറ്റഗറീസാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എല്ലാം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസിൻ്റെയും സ്പീഡിൻ്റെയും സൈസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കമ്പ്യൂട്ടേഴ്സാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ നിന്ന് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള മെച്ചം ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുകൾക്കുണ്ട്. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ അരിതമെറ്റിക്കൽ പർപ്പസസ്, പക്ഷേ